നമസ്കാരം. ഓർക്കിഡ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാട്ടികപ്പള്ളം ബീച്ചിൽ അർദ്ധരാത്രി വീട് കയറി ആക്രമണം നടത്തിയ യുവതിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതിയെ വലപ്പാട് പോലീസ് തെളിവെടുപ്പിനായി കൊണ്ടുവന്നു. പാലക്കാട് ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിന് തുടക്കം കുറിച്ച് പതാക ഉയർത്തി. ചേർപ്പ് ഉപജില്ല സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും യു പി അറബിക് വിഭാഗത്തിലും ഒന്നാം സ്ഥാനം നേടിയ കിഴക്കുളിക്കര ഗവൺമെന്റ് നാളത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ വിജയാഘോഷം നടത്തി. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ദിവസം വീട് കയറി ആക്രമണം നടത്തി വീട്ടമ്മയെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതിയെ യുവതിയുടെ വീട്ടിൽ തെളിവെടുപ്പിനായി കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അതിന് ഞാൻ പറഞ്ഞത് ആരും എന്തെങ്കിലും എന്നെ കൊടുക്കാൻ എന്തെങ്കിലും ചെയ്തിട്ടാ ഇങ്ങനത്തെ എന്നോട് പറഞ്ഞു. ഇങ്ങനത്തെ രക്ഷ മേടിച്ചെടുത്തപ്പോ നിന്നെ വെറുതെ ഇവിടെ നിനക്ക് തോന്നുന്നുണ്ടോ? നീ നോക്കിയോ, നിന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. നിന്നെ നിന്റെ മോനെ മക്കളെ എല്ലാ ആൾക്കാരും എനിക്ക് ഞാനെവിടെയും പോയില്ല സാർ. എന്തിനു വീട്ടിൽ കയറുന്നു? ഞാൻ എന്റെ കുടുംബത്തിന് ഇല്ലാത്ത ആളാ. ഞാൻ ഉണ്ടാവാറില്ല. ഞാൻ ഗൾഫിൽ പെട്ടെന്ന് ദൈവം മറ്റേ സിം കാർഡ് കിട്ടിയത് ഇവിടെ നിന്നല്ലേ. മൂന്നാല് പ്രാവശ്യം പറഞ്ഞു, പക്ഷെ അവനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വാതിൽ തുറന്നിട്ടില്ല. ഇവരെ നമുക്ക് എപ്പോഴും പരിചയമാണ്. ഇവിടെ താമസിച്ചിരുന്നവരാ. അവന് കിട്ടേണ്ടതൊക്കെ അവന് കിട്ടുന്ന വേണം. ഞങ്ങൾക്കൊക്കെ പെണ്ണുങ്ങൾ വിചാരിക്കുന്ന പോലത്തെ പെണ്ണുങ്ങളോ അവന്റെ. തലക്കുളം പുതിയങ്ങാടി ഒന്നാം കല്ലിൽ താമസിക്കുന്ന പുതിയ വീട്ടിൽ കുഞ്ഞു മുഹമ്മദ് മകൻ 47 വയസ്സുള്ള സലീമിനെയാണ് തെളിവെടുപ്പിനായി കൊണ്ടുവന്നത്. പുതിയങ്ങാടിയിൽ വെച്ചാണ് വലപ്പാട് TC രാമനാഥൻ, സീനിയർ പോലീസ് ഉദ്യോഗസ്ഥരായ ലാൾസൺ, മാധവൻ, കുട്ടൻ എന്നിവർ ചേർന്ന് പ്രതിയെ പിടികൂടിയത്. നാട്ടിക KMUP സ്കൂളിന് പടിഞ്ഞാറ് താമസിക്കുന്ന ഓറോട്ട് വിനായകൻ ഭാര്യ ഷിജിയെയാണ് പുലർച്ചെ 1 മണി സമയത്ത് വീട്ടിലെത്തി കുത്തി പരിക്കേൽപ്പിച്ചത്. പ്രതിയെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി. രണ്ടായിരത്തി പതിനാല് വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള ഇടവിള കൃഷിക്കായുള്ള തൈകൾ വിതരണം ചെയ്തു. 3000 കുറ്റി കുരുമുളക്, 900 ബെഡ് ജാതി, 300 കുറിയ ഇനം തെങ്ങിൻ തൈകൾ എന്നിവയാണ് വിതരണം ചെയ്തത്. തൈകളുടെ വിതരണോദ്ഘാടനം പാലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയഘോഷ് നിർവഹിച്ചു. TP ഹനീഷ് കുമാർ അധ്യക്ഷനായി, CK കുട്ടൻ, ഷീബ പ്രമോദ് തുടങ്ങിയവരും സംസാരിച്ചു. വലപ്പാട് ഉപജില്ല കേരള സ്കൂൾ കലോത്സവം നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. കലോത്സവത്തിന് ആരംഭം കുറിച്ച് വലപ്പാട് AO TT ജയരാജ് കൊടി ഉയർത്തി. ഈ പരിപാടി മറ്റേ എല്ലാവരും സഹായിക്കണമെന്ന് നിയമമായി അപേക്ഷിക്കാം. സംഘാടക സമിതി ജനറൽ കൺവീനർ V ശ്രീദേവി അധ്യക്ഷയെ, ശ്രീദേവി ഷൺമുഖൻ, MV വിമൽകുമാർ, ലിജി നിതിൻ, TN സുനിൽകുമാർ, CK കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. MO ജോണിനെ വ്യാപാരി വ്യവസായി കണ്ടശാങ്കടവ് യൂണിറ്റ് അനുസ്മരിച്ചു. കണ്ടശാങ്കടവ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സ്ഥാപക സെക്രട്ടറിയായിരുന്ന അന്തരിച്ച MO ജോണിനെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ടശാങ്കടവ് യൂണിറ്റ് അനുസ്മരിച്ചു. MO ജോണിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുകയും തുടർന്ന് കണ്ടശാങ്കടവ് വ്യാപാര ഭവനിൽ അനുസ്മരണ യോഗം ചേരുകയും ചെയ്തു. സമിതി പ്രസിഡന്റ് ജോർജ് മണ്ണുമ്മൽ അധ്യക്ഷനായി, വർഗീസ് പി ചാക്കോ, VJ എസ്കേപ്പ്, KR പുരുഷോത്തമൻ, പ്രവീൺ ജിത്ത് എന്നിവർ സംസാരിച്ചു.